സുരക്ഷിതവും ആരോഗ്യകരവുമായ ശബരിമല തീർത്ഥാടനം സാധ്യമാക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്കായി സുരക്ഷിതമായി ദർശനം നടത്തി മടങ്ങിപ്പോകുന്നതിനായി എല്ലാവരും പ്രവർത്തിക്കണം, വകുപ്പുകൾ ഇതിനായി പ്രവർത്തിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ശബരിമല മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ യഥാസമയം എത്തുന്നുണ്ടെന്ന വകുപ്പ് മേധാവികൾ ഉറപ്പാക്കണം. ഇത് സംബന്ധിച്ച് കൺട്രോൾ റൂമിലും വിവരങ്ങൾ നൽകണം. തീർത്ഥാടനത്തോടനുബന്ധിച്ച എല്ലാ പ്രവൃത്തികളും ഈ മാസം 10 മുമ്പായി പൂർത്തീകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും പദ്ധതി നിർദ്ദേശങ്ങൾ ഇപ്പോൾ സർക്കാരിലേക്ക് നൽകണം. പമ്പയിൽ KSRTC ബസ്സുകളുടെ പാർക്കിംഗിന് ഉചിതമായ സ്ഥലം കണ്ടെത്തണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. റോഡ് പ്രവൃത്തികൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കണം. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള പ്രധാന റോഡുകൾക്ക് പുറമേ തീർത്ഥാടകർ സഞ്ചരിക്കുന്ന മറ്റു പ്രധാന പാതകളും അറ്റകുറ്റപ്പണികൾ നടത്തണം. വാഹനാപകടം ഒഴിവാക്കാൻ റോഡുകളിൽ ക്രാഷ് ഗാർഡ്, ഹമ്പ് മാർക്കിംഗ്, ബ്ലിങ്കേഴ്സ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും വളവുകളിൽ മാർക്കിംഗും പൊതുമരാമത്ത് വകുപ്പ് ഉറപ്പാക്കണം. തീർത്ഥാടനത്തോടനുബന്ധിച്ച കോന്നി മെഡിക്കൽ കോളേജിൽ 15 ബെഡുകൾ ഉൾപ്പെടുത്തി ശബരിമല വാർഡ് ക്രമീകരിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് തീർത്ഥാടന പാതയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളിൽ ജോലി ചെയ്യുന്നവർ ഹെൽത്ത് കാർഡ് കയ്യിൽ കരുതണം. ക്രമീകരണങ്ങൾ പൂർത്തിയായോ എന്ന് പരിശോധിക്കുന്നതിന് ഈ മാസം 11 നേരിട്ട് സന്ദർശനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മെയിന്റനൻസ് വർക്കോ ഒരു നിർമ്മാണ പ്രവർത്തനമോ ശേഷിപ്പിക്കാൻ പാടില്ല. എല്ലാം 10 തീയതിക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് കാണണം. എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ടും മാൻപവർ ഡിപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. പമ്പ ഗവൺമെന്റ് ആശുപത്രിയിൽ ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂം തുറക്കും. തീർത്ഥാടനത്തിനോടനുബന്ധിച്ച KSRTC ഈ മാസം 15 മുതൽ സർവീസ് ആരംഭിക്കും. നിരക്ക് നിയന്ത്രിക്കുന്നതിനും മുതിർന്ന പൌരന്മാർക്ക് സേവനം നൽകുന്നതിനും പമ്പ ത്രിവേണിയിൽ 10 കൂപ്പൺ കൌണ്ടർ KSRTC ക്രമീകരിക്കും. കുടിവെള്ള വിതരണ ക്രമീകരണങ്ങൾ ഈ മാസം 10 പൂർത്തിയാകുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. ഹോട്ടലുകളിലെ ഭക്ഷണവില നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഭക്ഷണശാലകളിൽ ഇത് പ്രദർശിപ്പിക്കുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു. ശബരിമല പാതകളിൽ സേഫ് സോണിന്റെ 20 സ്കോഡുകൾ 24 മണിക്കൂറും ജാഗ്രതയോടെ പ്രവർത്തിക്കും. പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ പന്തളം രാജകൊട്ടാരം പ്രതിനിധി നാരായണവർമ്മ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.